കോവിഡിനെതിരായ പ്രതിരോധവും ജാഗ്രതയും കൂടുതൽ കർശനമാക്കണമെന്ന സൂചന നൽകി. കുളത്തൂപ്പുഴയിലെ കോവിഡ് വ്യാപനത്തിന്റെ കണക്കുകളാണ് നാട്ടുവാർത്ത പുറത്തുവിടുന്നത്. ഇക്കഴിഞ്ഞ April 20 കുളത്തൂപ്പുഴയിലെ ആദ്യ കോവിഡ് സ്ഥിരീകരിച്ചതു മുതൽ ഇന്നുവരെയുള്ള കണക്കുകളാണ് പുറത്തുവന്നത്. ഒന്നാം ഘട്ടത്തിൽ 4 പേരിൽ മാത്രമായി ഒതുങ്ങിയെങ്കിലും പിന്നീട് വലിയ തോതിലുള്ള വ്യാപനമാണ് ചില മേഖലകളിൽ ഉണ്ടായിട്ടുള്ളത്. 3 മരണം ഉൾപ്പെടെ 86 പേർക്ക് രോഗം സ്ഥിരീകരിച്ച കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ വാർഡ് തിരിച്ചുള്ള കണക്കുകൾ ഇങ്ങനെ. സാംനഗറിൽ 25 പേർക്കും, ചോഴിയക്കോട് 19 പേർക്കും, തിങ്കൾക്കരിക്കും 12 പേർക്കും, നെല്ലിമൂട് 7, ടൗൺ വാർഡ് 7, 11 മൈൽ 4, 50 ഏക്കർ 3, കുളത്തൂപ്പുഴ 3, ESM കോളനി 2, എസ്റ്റേറ്റ് വാർഡ് 2, മടത്തിക്കോണം 1, ഏഴംകുളം 1 എന്നിങ്ങനെയാണ് കണക്കുകൾ. ആകെയുള്ള 86 പേരിൽ 11 പ്രവാസികളും അന്യസംസ്ഥാനത്തു നിന്നെത്തിയ ഒരാളും മാത്രമാണ് ഉള്ളത്. 74 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം പിടിപെട്ടത്. ഇതിൽ ഒരു ആരോഗ്യ പ്രവർത്തകയുമുണ്ട്. ഇതിൽ 8 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെട്ട സാംനഗർ, 50 ഏക്കർ എന്നിവിടങ്ങളിലെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 153 പേരുടെ പരിശോധനാഫലം ഇനിയും ലഭിക്കാനുണ്ട്. കൂടുതൽ ആളുകൾക്കും രോഗം പിടിപെട്ടത് സമ്പർക്കത്തിലൂടെയാണെന്ന് വ്യക്തമാകുന്നതാണ് ഈ കണക്കുകൾ. കോവിഡിനെതിരായ പോരാട്ടത്തിൽ നാം ഓരോരുത്തരും കൂടുതൽ ജാഗ്രത പാലിക്കണം. ഓണക്കാലം കൂടി വന്നതോടെ കുളത്തൂപ്പുഴയിലും പരിസര റോഡുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും മാർക്കറ്റുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ ശരിയായ രീതിയിലുള്ള മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം കർശനമായി പാലിക്കുക. അല്ലാത്തപക്ഷം കുളത്തൂപ്പുഴയിൽ വലിയ തോതിലുള്ളൊരു കോവിഡ് വ്യാപനം ഉണ്ടാകുമെന്നാണ് ആരോഗ്യ പ്രവർത്തകർ അറിയിക്കുന്നത്. ക്യാമറമാൻ ജിജോ കുളത്തൂപ്പുഴയോടൊപ്പം ജെറിൻ ജെയിംസ്, നാട്ടുവാർത്ത കുളത്തൂപ്പുഴ.